ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് രുചികരമായിട്ടുള്ളൊരു ബീഫ് ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് പണ്ട് മുതലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇത് അവരൊക്കെ പണ്ട് ചെയ്തത് അടുപ്പിൽ വെച്ചിട്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത് ഗ്യാസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി, ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചതാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, നല്ല എരിവുള്ള പൊടിയായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഇതിൽ 1 എണ്ണം ഇടുന്നുണ്ട്. അത് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണിത്. 1 ചെറിയ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോള 1 എണ്ണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി 20 എണ്ണം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി നന്നായി ഒന്ന് ചതച്ച് വെച്ചതാണ്. അതുപോലെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചെടുക്കാം. ഞാനിവിടെ പച്ചമുളക് 3 എണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്കിത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഒരു വലിയ പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ബീഫ്, ഞാനിവിടെ 1 കിലോനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഞാൻ ലിവർ കൂടി ചേർക്കുന്നുണ്ട്. അത് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി, വേണ്ടാത്തവർ ഉപയോഗിക്കണ്ട. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ 1 സ്പൂണ് ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി നമ്മൾ 3 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചത്, അതിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു, അതൊന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അതെല്ലാം ഗരം മസാല ചേർത്ത് കൊടുത്തു, അതും 1/4 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഉപയോഗിച്ചു. കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്ത് ഉപയോഗിച്ചു. ഇനി ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു, അതൊന്നും കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനി നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചമുളകാണ് ഉണ്ടായിരുന്നത്, അതൊന്ന് ചതച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇതാരും ചെയ്യാത്ത സംഭവങ്ങളാണ്. ഇനി നമ്മളൊരു 20 ചെറിയുള്ളി നന്നായി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് കല്ലിൽ ചതച്ച് വെച്ചാണ് അത് മുഴുവനായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറി എത്ര ദിവസം ഇരുന്നാലും കേട് വരില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് വരട്ടിയിട്ട് ചൂടാക്കി ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചീത്തയായി പോവില്ല. തക്കാളി കൂടി ചേർത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയിൽ നിന്ന് കുറച്ച് ഒരു കൈപ്പിടി മാത്രം എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ എത്രയാണെന്ന് കാണിച്ചു തരാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തു. ഇനി ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. 10 മിനിറ്റെങ്കിലും നമ്മൾ കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. നമ്മൾ സ്പൂണോ ചട്ടകോ ഒന്നും വെച്ച് ഇളക്കാൻ പാടില്ല. കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കുമ്പോഴാണ് അതിനൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സോറി, കറിയെന്നല്ല, ബീഫ് ഉലർത്തിയതിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. കൈകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് നേരം നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ തിരുമ്മി വെച്ചത് ഒരു 1/2 മണിക്കൂർ നേരം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് 1/2 മണിക്കൂർ നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി നേരത്തെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് വീണ്ടും നമ്മളൊരു 5 മിനിറ്റ് കൂടി കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വീണ്ടും കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇത് കാണുന്ന എല്ലാവരോടുമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ റെസിപ്പിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് എൻ്റെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിതൊരു കുക്കറിലാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഒരു മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടായിരുന്നു വേവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. തിരുമ്മി വെച്ചത് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്.
ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വാരിയിട്ടതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഓരോ ബീഫിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലത് നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ഒരു എട്ട് 6 മുതൽ 8 വരെ ഉള്ള വിസിൽ, നമ്മൾക്ക് ഇപ്പോൾ ഒരു 6 വിസിൽ അടിച്ച് നോക്കാം കേട്ടോ. ഇത് അധികം മൂക്കാത്തതായതുകൊണ്ട് ഞാനൊരു 6 വിസിലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 6 വിസിൽ അടിച്ചു. ഇതുണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇതിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. ഞാൻ ബാക്കിയുള്ള സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മുടെ പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടി കട്ടിയുള്ളൊരു പാത്രം വെക്കണം കേട്ടോ. വലിയ ഇതിപ്പോൾ ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, നല്ല കട്ടിയുള്ള ഉരുളിയാണ്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാക്കൂത്തുണ്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ചത്, ഒരു അരമുറി തേങ്ങ. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തതാണ്, കനം കുറച്ച് കട്ട് ചെയ്തത്. അതിലേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൂത്തൊന്ന് മൂപ്പിച്ച് വരട്ടെ കേട്ടോ. അതിലേക്ക് തന്നെ ആ തേങ്ങാക്കൂട്ടിലേക്ക് ഒരു നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മഞ്ഞൾപ്പൊടി ഉപ്പ്, അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തേങ്ങാക്കൂത്തൊന്ന് മൂത്ത് വരട്ടെ കണ്ടോ. നമ്മുടെ തേങ്ങാക്കൂത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക, വേറൊരു പാത്രത്തിലേക്ക് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ടാവും, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി സബോള ഇല്ലേ, സബോള, കറിവേപ്പില, അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളില്ലേ, അത് ഇതിലേക്ക് ചേർക്കാനായിരുന്നു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് വരും, വിളച്ച് ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്നും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏറ്റവും വലിയൊരു സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മുഴുവനായി മാറി വരുമ്പോൾ നല്ലൊരു മണം വരും. ഈ സമയത്ത് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഈ പൊടികളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ചെറിയ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സമയം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി നല്ലൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് കണ്ടോ. എല്ലാം മൂത്ത് പൊടികളെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിനി വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി തുറന്ന് തന്നെ വെച്ചിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. പണ്ടുള്ള അമ്മച്ചിമാരെല്ലാം ഇത് അടുപ്പിൽ, വിറകടുപ്പിൽ വെച്ചിട്ട് അങ്ങനെയായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെച്ച് ചെയ്തെടുക്കുന്നത്. അടുപ്പിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇത് ചെറിയ രീതിയിലുള്ള തീയിൽ തന്നെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലെ വെള്ളം മുഴുവനായി വറ്റിച്ചെടുക്കുക കേട്ടോ. അടി കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഏകദേശം നമ്മുടെ ബീഫ് ഇവിടെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. പാകത്തിന് ഇതിന് ഇത്തിരി ഒരു ചെറിയൊരു നനവ് ഉള്ളതുപോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നന്നായിട്ട് മുഴുവനായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുപ്പ് ഓഫ് ചെയ്തു, കഴിഞ്ഞത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കരിഞ്ഞു പിടിച്ച പോലെയുണ്ട്, കരിഞ്ഞതല്ലാട്ടോ. അത് നമ്മുടെ ബീഫ് ഉലർത്തിയത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ രുചി എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കൂടെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.